ഹായ് സുഹൃത്തുക്കളെ, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഡിയർ, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ഈ വീഡിയോ കൂടി കേൾക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ചിന്ത നമ്മുടെ ജീവിതത്തിന് വളരെയധികം നന്മയുണ്ടാക്കി തീർക്കുന്ന ഒന്നാണ് എന്നുള്ള വിഷയമാണ്. നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് പല പല ചിന്തകളിലൂടെയുമാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ പല പല വ്യാപാരത്തിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തെ ഒരു ദിവസം പോലും ചിന്തിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകത്തില്ല. അവരുടെ ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തെക്കുറിച്ച്, വീട്ടിൻ്റെ അവസ്ഥകളെക്കുറിച്ച്, ജോലിയുടെ അവസ്ഥകളെക്കുറിച്ച്, അങ്ങനെ പല പല കാര്യങ്ങളും ചിന്തിച്ചും ചിന്തയിലൂടെയൊക്കെയാണ് നമ്മുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലോ, നല്ല നല്ല ചിന്തകൾ, നല്ല നല്ല ഭാവിയുടെ ചിന്തകൾ, നല്ല നല്ല ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്മ കൊണ്ടുവരേണ്ടിയെത്തീരും. അപ്പോൾ നമ്മൾ എന്ത് കാര്യവും ചിന്തിച്ച് മനസ്സിലാക്കി മുന്നേറുകയാണെങ്കിൽ അത് ജീവിതത്തിൽ വിജയം കൊണ്ടുവരേണ്ടിയെത്തീരും. നമുക്കതിനെക്കുറിച്ച് നോക്കാം. ഒന്നാമതായി, നമുക്ക് ചിന്ത കൊണ്ട് ലഭിക്കുന്ന ഒരു ഗുണം പല കാര്യങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കി മുൻകൂട്ടി കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നന്മ കടന്നു വരുമോ തിന്മ കടന്നു വരുമോ, ഒരു കാര്യം ചെയ്താൽ എങ്ങനെയായിരിക്കും, അദ്ദേഹവുമായി ബന്ധപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ, ഇങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി ചിന്തിച്ച് മുന്നേറുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും വിലയിരുത്തുവാനായി സാധിക്കും. അപ്പോൾ നമ്മുടെ സന്തോഷം കളയുന്ന പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറുവാനായി സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിന് വിജയവും സന്തോഷവും ഉണ്ടാക്കി തീർക്കേണ്ടി തീരും. അപ്പോൾ മുൻകൂട്ടിയുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദിവസവും പല പല കാര്യങ്ങളും ചിന്തിച്ച് മനസ്സാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിത വിജയത്തിനിടയായി തീരുന്ന ഒന്നാണ്. ചിന്തയിലൂടെ പല കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കി നമുക്ക് മാറ്റിവിടേണ്ടത് മാറ്റിവിടുവാനും, നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന തിന്മകളെ നമുക്ക് ഒഴിവാക്കുവാനും സന്തോഷം കൊണ്ടുവരുവാനും ഒക്കെ സാധിക്കും. നല്ല ചിന്തയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ മനസ്സാക്കിയിരിക്കുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല നല്ല ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലതും തരണം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പല പല പ്രതിസന്ധികളെയും നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? നമ്മൾ ചാടിച്ചത് നേരിടുകയല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കും, അതെങ്ങനെ മാറ്റിവിടാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ തരണം ചെയ്യാം, ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഗഗനമായി ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുക്കുന്നത്. അപ്പോൾ നല്ല നല്ല ചിന്തകൾ, അല്ലെങ്കിൽ ബുദ്ധിപൂർവമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പല പല അവസ്ഥകളെയും മാറ്റിമറിക്കുവാനും പല പല വിഷമതകളെ മാറ്റിവിടുവാനും ഇടയിൽ തീർക്കുന്ന ഒന്നാണ്. നല്ല നല്ല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ പലതും തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നുമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഗുണം മാത്രമേ ഉള്ളൂ, നന്മയുടെ ചിന്തകൾ കൊണ്ട് നല്ല ഗുണങ്ങൾ ലഭിക്കും. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിന്ത വഴി നന്മയുടെ പല ആശയങ്ങളും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ നല്ല ചിന്താശേഷിയുള്ള ഒരാളാണെങ്കിൽ ജീവിതത്തിലേക്ക് പല പല നന്മയുടെ ആശയങ്ങളും കൊണ്ടുവരാനേ സാധിക്കും. ചിന്തിച്ച് മനസ്സാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവിതം നന്മയായിത്തീരും. ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങിയാൽ എങ്ങനെയായിത്തീരും, അല്ലെങ്കിൽ ആ കാര്യം ചെയ്താൽ എങ്ങനെയായിത്തീരും, അങ്ങനെ പല പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഭാവിയിൽ ഇങ്ങനെ പോയാൽ എങ്ങനെയെത്തീരും, ജീവിതത്തിൽ മാറ്റേണ്ട പല കാര്യങ്ങളും എങ്ങനെ മാറ്റാം, ഇങ്ങനെ പല പല നല്ല നല്ല വശങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പല പല മാറ്റങ്ങളും ഉണ്ടാകാനിടയെത്തീരും. അപ്പോൾ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്, നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ഇടയാക്കി തീർക്കുന്ന ഒന്നുമാണ്. നല്ല നല്ല ചിന്തകൾ വഴിയായി നന്മയെ നമുക്ക് സ്വീകരിക്കുവാനും ദോഷം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നതിനെ ഒഴിവാക്കുവാനും നമുക്ക് ഇടയാക്കി തീർക്കുന്ന ഒന്നാണ്. ചിന്തയെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം മുഴുവൻ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല നല്ല ചിന്തകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തെ സെറ്റ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. നല്ല നല്ല ചിന്തകൾ നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിന് മുന്നോട്ടുള്ള പല വസ്തുതകളും നമുക്ക് കാണിച്ചു തരാൻ ഇടയെത്തീരും. അതുവഴി നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ, ജീവിതത്തിൽ പല പല നല്ല കാര്യങ്ങളും കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ ഒന്ന് ചിട്ടപ്പെടുത്തുവാൻ, ഭാവിയിൽ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് കാണുവാൻ, ഇതെല്ലാം ഇടയാക്കി തീർക്കുന്നതാണ് നല്ല നല്ല ചിന്തകൾ. അപ്പോൾ നല്ല നല്ല ചിന്തകൾ നമ്മുടെ ജീവിതത്തെ സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്, പുനർക്രമീകരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്, ജീവിതത്തേക്ക് നന്മകൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല നല്ല ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വിജയം കൊണ്ടുവരും എന്നുള്ളതാണ്. വിജയിക്കണമെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഇതേവരെയുള്ള പരാജയത്തെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ള ചിന്ത, അങ്ങനെ നല്ല നല്ല ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പല പല ബുദ്ധിപരമായ പോയിന്റുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനിടയെ തീരും. അത് പല പല പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും വിജയമുള്ളതാക്കി തീർക്കാനിടയെ തീരും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നാണ്, പല പല നമ്മുടെ നന്മയ്ക്കും തിന്മയ്ക്കും ഇടയാക്കി തീർക്കുന്ന ഒന്നാണ് ചിന്തകൾ. അതുകൊണ്ട് ആ ചിന്തയെ നല്ല വശത്തിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് ജീവിതം വിജയമാക്കി തീർക്കുവാൻ നമുക്ക് ഓരോരുത്തരും ശ്രമിക്കാം. അത് നമ്മുടെ ജീവിതം നല്ല ഒരു ലക്ഷ്യത്തിലെത്തുവാനും നമ്മുടെ ജീവിതം നന്മയെത്തീരാനും ഇടയെത്തീരും. ഈ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പുതിയ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.